അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. പരസ്യമായ പ്രബോധനമൊന്നും തുടങ്ങിയിരുന്നില്ലെങ്കിലും ഇസ്ലാമിൽ നാൾക്കുനാൾ ത്യാഗസന്നദ്ധരും സമർപ്പിതരുമായ അടിയുറച്ച വിശ്വാസികളുടെ എണ്ണം കൂടിക്കൂടി വന്നു. സ്ത്രീകളും പുരുഷന്മാരുമൊക്കെ ഉൾപ്പെട്ടിരുന്ന ആ കൂട്ടത്തിൽ കൂടുതലും യൗവനയുക്തരായിരുന്നു. മുൻ എപ്പിസോഡുകളിൽ പ്രസ്താവിച്ചവരെ കൂടാതെ ഇസ്ലാമിലേക്ക് വന്നവരുടെ ആദ്യഗണത്തിൽപ്പെട്ടവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃസഹോദരനും രക്ഷിതാവുമായ അബൂ ത്വാലിബിൻ്റെ പുത്രൻ ജാഫറും പിതൃസഹോദരി സ്വഫിയയുടെ പുത്രൻ സുബൈറുബിനുൽ അവ്വാമും റളിയല്ലാഹു അൻഹുമാ. പിന്നീട് അവിടത്തിൻ്റെ മറ്റൊരു പിതൃസഹോദരി ഉമൈമയുടെ പുത്രന്മാരായ അബ്ദുല്ലാഹിബിന് ജഹ്ഷും ഒബൈദുല്ലാഹിബിന് ജഹ്ഷും വേറൊരു പിതൃസഹോദരി ബർറയുടെ പുത്രൻ അബൂ സലമ തുടങ്ങിയവരും ഇസ്ലാം പുൽകി റളിയല്ലാഹു അൻഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവിൻ്റെ കുടുംബശ്രേണിയിൽപ്പെട്ട അബീ വക്കാസിൻ്റെ പുത്രന്മാരായ സഅദും ഉമൈറും ഏതാണ്ട് ആദ്യകാലത്തു തന്നെ ഇസ്ലാമിൽ പ്രവേശിച്ചവരാണ് റളിയല്ലാഹു അൻഹുമാ. പ്രവാചകൻ്റെ നാല് പിതൃവന്മാരിൽ ഒരാളും അദ്ദേഹത്തിൻ്റെ പാത സ്വീകരിച്ചിരുന്നില്ല. അതിൽ അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിലും തൻ്റെ രണ്ട് സന്താനങ്ങളായ ജാഫറും അലിയും ഇസ്ലാം സ്വീകരിക്കാൻ സന്നദ്ധരായപ്പോൾ അവർക്കെതിരിൽ യാതൊരു പ്രതിബന്ധവും അദ്ദേഹം തീർത്തിരുന്നില്ല റളിയല്ലാഹു അൻഹുമാ. പക്ഷേ അദ്ദേഹം പൂർവപിതാക്കളുടെ മതം വെടിയാൻ തയ്യാറായതുമില്ല. അബ്ബാസ് ആകട്ടെ ഒഴിഞ്ഞുമാറി നടന്നു. ഹംസയ്ക്കും വേണ്ടവിധം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പക്ഷേ വ്യക്തിപരമായി ഈ രണ്ടു പേരും പ്രവാചകനോട് അത്യഗാധമായ സ്നേഹം നിലനിർത്തിപ്പോന്നു. എന്നാൽ അബൂലഹബ് തൻ്റെ സഹോദരപുത്രൻ വഞ്ചകനല്ലെങ്കിലും അവൻ വഞ്ചനയിൽ പെട്ടിരിക്കുന്നു എന്ന് വാദിച്ചു. താങ്കളുടെ അടുത്ത കുടുംബത്തിന് മുന്നറിയിപ്പ് നൽകുക എന്ന ദൈവീക വെളിപാടിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറഞ്ഞു, അല്ലാഹു എന്നോട് അടുത്ത കുടുംബക്കാർക്ക് മുന്നറിയിപ്പ് നൽകുവാൻ കൽപ്പിച്ചിരിക്കുന്നു. ആ കർമ്മം എൻ്റെ കഴിവിന് അപ്പുറത്താണ്. എങ്കിലും ഒരാട്ടിൻകാലും ഒരു കപ്പ് പാലും സംഘടിപ്പിച്ച് നീ വിരുന്നൊരുക്കുക. എന്നിട്ട് അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബക്കാരെയെല്ലാം ഒരു സ്ഥലത്തേക്ക് വിളിക്കുക. അപ്പോൾ എനിക്ക് കൽപ്പിക്കപ്പെട്ട കാര്യം അവരെ അറിയിക്കാമല്ലോ. ഈ വിരുന്നിൻ്റെ കാര്യം ഒന്ന് രണ്ട് എപ്പിസോഡ് മുമ്പ് വിവരിച്ചിരുന്നു. അത് ഒന്നിലധികം ചരിത്ര സ്രോതസ്സുകൾ ആധാരമാക്കുമ്പോൾ ചെറുതായൊന്ന് ഓർഡർ തെറ്റി വന്നതാണ്. ശരിക്കും ഇവിടെയാണ് പ്രസ്തുത സംഭവം ചേർക്കപ്പെടേണ്ടത്. ആ ഭാഗം തന്നെയാണ് ഒന്നുകൂടി ഇവിടെ വിശദീകരിക്കുന്നത്. എന്നാൽ വിരസതയുണ്ടാക്കുന്ന തനി ആവർത്തനവുമല്ല ഇവിടെ കേൾക്കാൻ പോകുന്നത്. മറ്റൊരു സ്രോതസ്സിൽ നിന്ന് ഉദ്ധരിക്കുന്നതിനാൽ അതിൻ്റേതായ വ്യത്യാസങ്ങളും പുതിയ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചരിത്രം തുടരാം. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പ്രകാരം കാര്യങ്ങൾ നീക്കി. അങ്ങനെ ഭക്ഷണം ഒരുക്കപ്പെടുകയും ക്ഷണം സ്വീകരിച്ച് 40 അതിഥികൾ സന്നിഹിതരാവുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. ഒരാൾക്ക് കഴിക്കാനുള്ള ഭക്ഷണമേ തയ്യാറാക്കപ്പെട്ടിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് ഒരു മാംസ കഷ്ണമെടുത്ത് രുചിച്ചു നോക്കി തളികയിൽ തന്നെ തിരിച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ നാമത്തിൽ എല്ലാവരും കഴിച്ചുകൊള്ളുക. അവിടെയുള്ളവരെല്ലാം പലതവണയായി മതിവരുവോളം കഴിച്ചു. എന്നാൽ ഒരുക്കിയ ഭക്ഷണത്തിൽ അല്പം പോലും കുറവ് അനുഭവപ്പെട്ടില്ല. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനോട് അവർക്കെല്ലാം കുടിക്കാൻ പാൽ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും പാലും കുടിച്ചു. ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ അഭിസംബോധന ചെയ്യാനൊരുങ്ങി. എന്നാൽ അത് തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇടയിൽ കയറി അബൂലഹബ് പറഞ്ഞു, നിങ്ങളുടെ ആതിഥേയൻ എന്തോ മഹാമാരണം ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങും മുമ്പേ എല്ലാവരും പിരിഞ്ഞു തുടങ്ങിയിരുന്നു.
എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അടുത്ത ദിവസവും അതുപോലൊരു വിരുന്നൊരുക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചു. ഇവിടെ ഓരോ കാര്യങ്ങൾ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചേൽപ്പിക്കുമ്പോൾ ഒന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്ഷിതാവ് അബൂ ത്വാലിബിൻ്റെ മകനാണ് അലി റളിയല്ലാഹു അൻഹു. പ്രവാചകന് ഏകദേശം 28 വയസ്സുള്ളപ്പോഴാണ് അലി തങ്ങൾ ജനിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു കുഞ്ഞനുജന്റെ സ്ഥാനം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമനുസരിച്ച് വീണ്ടും അലി റളിയല്ലാഹു അൻഹു വിരുന്നൊരുക്കി. തലേ ദിവസത്തെ അനുഭവം വെച്ച് ഇത്തവണ നേരത്തെ അതിഥികളോട് സംസാരിക്കാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുങ്ങിയിരുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ സന്താനങ്ങളെ, അറേബ്യൻ ജനതയിലേക്ക് എൻ്റെ അടുക്കലുള്ള സന്ദേശത്തേക്കാൾ മികച്ച സന്ദേശവുമായി ഒരാളും വന്നിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ലോകത്തും പരലോകത്തും ഏറ്റവും മേന്മയുള്ളതാണ്. ദൈവം എന്നോട് അവനിലേക്ക് വിളിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളിൽ ആരെങ്കിലും എന്നെ ഇക്കാര്യത്തിൽ സഹായിച്ചാൽ അവനെൻ്റെ സഹോദരനായിരിക്കും, അവനെൻ്റെ നിർവഹണാധികാരിയായിരിക്കും, അവൻ നിങ്ങളിൽ എൻ്റെ പിന്തുടർച്ചക്കാരനുമായിരിക്കും. ആരുണ്ട് അങ്ങനെയൊരാൾ? അതിനുത്തരം ഒരു നീണ്ട നിശബ്ദതയായിരുന്നു. ജാഫറിനും സെയ്ദിനും സംസാരിക്കണമെന്നുണ്ടായിരുന്നു റളിയല്ലാഹു അൻഹുമാ. എന്നാൽ തങ്ങൾ നേരത്തെ ഇസ്ലാമിലേക്ക് വന്നവരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദ്ദേശിക്കുന്നത് പുതിയ ആൾക്കാരെയാണെന്ന് മനസ്സിലാക്കി അവരതിന് തുനിഞ്ഞില്ല. എന്നാൽ ആരിൽ നിന്നും പ്രതികരണമൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ മൗനം വെടിയാൻ അലി റളിയല്ലാഹു അൻഹു നിർബന്ധിതനായി. ദൈവദൂതരെ, ഈ ദൗത്യത്തിൽ താങ്കളോടൊപ്പം ഞാനുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു, ഇതാ എൻ്റെ സഹോദരൻ, എൻ്റെ നടത്തിപ്പുകാരൻ, നിങ്ങളിലുള്ള എൻ്റെ പിന്തുടർച്ചക്കാരൻ. നിങ്ങൾ അവൻ പറയുന്നത് കേൾക്കുക, അവനെ അനുസരിക്കുക. കൂടിയിരുന്നവരിൽ പലരും അപ്പോൾ എഴുന്നേറ്റ് നിന്ന് പരിഹാസച്ചിരിയോടെ അബൂ ത്വാലിബിനോട് പറഞ്ഞു, നിങ്ങളോട് നിങ്ങളുടെ മകനെ കേൾക്കാനും അവനെ അനുസരിക്കാനും മുഹമ്മദ് കൽപ്പിച്ചിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃസഹോദരി സൊഫിയയ്ക്കും മകൻ സുബൈറിനെ പോലെ പ്രവാചകപാതയിലേക്ക് കടക്കാൻ കൂടുതൽ ശങ്കിക്കേണ്ടി വന്നില്ല റളിയല്ലാഹു അൻഹുമാ. എന്നാൽ അവരുടെ 5 സഹോദരിമാർക്കും ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞില്ല. കൂട്ടത്തിൽ അർവയുടെ നിലപാട് മറ്റൊന്നായിരുന്നു. ഞാൻ മറ്റു സഹോദരിമാരെല്ലാം എന്തു ചെയ്യുമെന്ന് കാത്തിരിക്കുകയാണ്. പിതൃവ്യൻ അബ്ബാസിൻ്റെ ഭാര്യ ഉമ്മു ഫളിൽ ഇസ്ലാം സ്വീകരിക്കുന്ന 2 വനിതയായി റളിയല്ലാഹു അൻഹ. അവർ തൻ്റെ സഹോദരിമാരായ മൈമൂന, സൽമ, അസ്മ എന്നിവരെയും പ്രവാചക പാതയിലേക്ക് കൊണ്ടുവന്നു റളിയല്ലാഹു അൻഹുന്ന. ഉമ്മു ഫളിലിൻ്റെ വീട്ടിലായിരുന്നു ജാഫർ വളർന്നത് റളിയല്ലാഹു അൻഹു. ഇത് നേരത്തെ ഒരു എപ്പിസോഡിൽ വിശദീകരിച്ചതാണ്. മക്കയിൽ ക്ഷാമം പടർന്നു പിടിച്ചപ്പോൾ അബൂ ത്വാലിബിൻ്റെ മക്കളായ അലിയെയും ജാഫറിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബ്ബാസും ഏറ്റെടുക്കുകയായിരുന്നല്ലോ. അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്ന അബ്ബാസിൻ്റെ ഭാര്യ സഹോദരി അസ്മ റളിയല്ലാഹു അൻഹേ പിന്നീട് ജാഫർ റളിയല്ലാഹു അൻഹു വിവാഹം കഴിക്കുകയുണ്ടായി. അബ്ബാസിൻ്റെ അനുജൻ ഹംസ അസ്മ റളിയല്ലാഹു അൻഹയുടെ സഹോദരി സൽമ റളിയല്ലാഹു അൻഹേ നേരത്തെ വിവാഹം കഴിച്ചിരുന്നു. ഇസ്ലാമിലേക്ക് വന്ന ആദ്യ ഗണത്തിൽപ്പെട്ട മറ്റൊരു മഹിള ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയാണ്. ഇതും മുമ്പൊരു എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉപ്പയിൽ നിന്ന് അനന്തരം ലഭിച്ച അടിമയായിരുന്നു അവർ. പിന്നീട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മോചിപ്പിക്കുകയായിരുന്നു. അവരെക്കുറിച്ച് അവിടുന്ന് ഒരിക്കൽ പറഞ്ഞു, ആരെങ്കിലും ഒരു സ്വർഗീയ മഹിളയെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ ഉമ്മു ഐമനെ കല്യാണം കഴിക്കട്ടെ റളിയല്ലാഹു അൻഹ. ഇതറിഞ്ഞ മുത്തഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രൻ സെയ്ദ് റളിയല്ലാഹു അൻഹു
തന്നേക്കാൾ മൂത്തവരായിരുന്നിട്ടും അവരെ വിവാഹം ചെയ്യാൻ മുന്നോട്ട് വരികയായിരുന്നു. ആ ദമ്പതികൾക്കൊരാൺകുട്ടി പിറക്കുകയുണ്ടായി. പേര് ഉസാമ. ആ കുഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയെപ്പോലെ അവിടുത്തെ അഗാധമായ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് വളർന്നത്. ഈ എപ്പിസോഡിൽ നിന്ന് എല്ലാവർക്കും വിട. അസ്സലാമു അലൈക്കും.